നമസ്കാരം ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ മിലിട്ടറിയെ പിൻവലിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് കൂടുതൽ അവർക്ക് ശക്തി അവരുടെ മിലിറ്ററിക്ക് നൽകുന്നതിന് വേണ്ടി നാല് ഹെലികോപ്റ്ററുകൾ നൽകുകയുണ്ടായി അതും അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സാണ് എം ഐ ട്വൻറ്റി ഫോർ എന്നറിയപ്പെടുന്ന സോവിയറ്റ് നിർമ്മിത അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ നാലെണ്ണം ഇന്ത്യ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന് കൊടുത്തു അതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ സൈന്യം പിന്മാറിയാൽ താലിബാൻ വീണ്ടും തലപൊക്കുമെന്നും ഭരണം പിടിക്കാൻ ശ്രമം നടത്തുമെന്നും ഇന്ത്യ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മിലിട്ടറിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നാല് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് നൽകിയത് സത്യത്തിൽ അഫ്ഗാൻ മിലിട്ടറിയോട് എനിക്ക് സഹതാപമാണുള്ളത് തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത നിലയിൽ വളരെ മോശം അവസ്ഥയിലാണ് അഫ്ഗാൻ സൈന്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത്രയും കാലം അമേരിക്കൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന അഫ്ഗാൻ സേനയ്ക്ക് ഇതുവരെയും ശക്തമായൊരു സൈന്യമായി മാറാൻ സാധിച്ചിട്ടില്ല എന്നത് അവരുടെ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടി വരും കാരണം ഇന്ത്യ കൊടുത്ത ഈ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് നിലവിൽ താലിബാൻ കൈയടക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യ സമ്മാനിച്ച ഹെലികോപ്റ്ററുകളുടെ അടുത്ത് നിൽക്കുന്ന താലിബാൻ ഭീകരവാദികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് അഫ്ഗാനിലെ പ്രമുഖ നഗരമായിട്ടുള്ള കുണ്ടൂസിലെ നിരവധി പ്രദേശങ്ങൾ താലിബാൻ ഭീകരർ നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു സൈനിക താവളവും വിമാനത്താവളവും ഒഴികെയുള്ള പ്രദേശങ്ങളായിരുന്നു ഭീകരർ കീഴ്പ്പെടുത്തിയത് എന്നാൽ കുണ്ടൂസ് വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന എം ഐ ട്വന്റി ഫോറിന് സമീപത്ത് ഈ അഫ്ഗാൻ ഭീകരർ നിൽക്കുന്ന ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത് സാധാരണ നിലയിലെ ലോകത്തിലെ ഏറ്റവും ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഏറ്റവും അധികം യുദ്ധപരിചയമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഏതാണ്ട് ഇരുപത് വർഷത്തോളം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു അഫ്ഗാൻ സൈന്യത്തിന് ആവശ്യമായ പരിശീലനം നൽകിയും നിരവധി ആയുധങ്ങൾ ഒക്കെ അമേരിക്ക അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിട്ടുമുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ സൈന്യം ഇപ്പോഴും താലിബാൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പലയിടങ്ങളിലും കീഴടങ്ങി കൊടുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ചിലയിടങ്ങളിൽ അവർ മുന്നേറ്റം നടത്തുന്നുണ്ട് അത് കണ്ടില്ല എന്ന് വയ്ക്കുന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഇതുപോലെയുള്ള അറ്റാക്ക് ഒക്കെ സംരക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ പരിങ്ങലിലാണോ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകളും ആയുധങ്ങളും ഒക്കെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും വളരെ വലുതാണ് വളരെ ഉയർന്ന വില കൊടുത്താൽ മാത്രം കിട്ടുന്ന ഹെലികോപ്റ്ററുകളാണ് ഇവയൊക്കെ തന്നെ മാത്രമല്ല ലോകത്ത് ഇന്നും നിരവധി രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് അൻപത്തി എട്ടോളം രാജ്യങ്ങളാണ് റഷ്യൻ എയർഫോഴ്സിന് പുറമെ ഈ ഒരു ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് ഇത് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ആയിട്ട് അടിയന്തര ഘട്ടത്തിൽ ട്രാൻസ്പോർട്ടായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ ആണ് അഫ്ഗാനിസ്ഥാനിലെ പ്രത്യേക സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇന്ത്യ ഇത് അവർക്ക് ഗിഫ്റ്റായിട്ട് നൽകിയത് പണത്തിനല്ല കൊടുത്തതെന്ന് കൂടി ഓർക്കണം സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇത്തരത്തിൽ ഇന്ത്യ കൊടുത്ത അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിനെ പോലും പിടിച്ചെടുത്തുകൊണ്ട് ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്